അപ്രതീക്ഷിതമായി കാസർഗോഡ് നടന്ന ഇരട്ടക്കൊലപാതകം സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ, കൃപേഷ് എന്നിവരാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. CPM ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ തന്നെ CPM ഇത് നിഷേധിക്കുന്നു. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന് CPM കനത്ത വില നൽകേണ്ടി വരുമെന്ന് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി. CPMന് ചുട്ട മറുപടി നൽകാനും ഫേസ്ബുക്ക് ലൈവിൽ സുധാകരൻ ആവശ്യപ്പെടുന്നു. അത് ഈ രണ്ട് കൊലപാതകം കൊണ്ട് അവിടെ അതങ്ങ് തീരുവാണ് അവസാനിക്കുവാണ് എന്ന് CPM കരുതണ്ട. തിരിച്ചടി ഉണ്ടാകും, പാർട്ടി കനത്ത വില CPM നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. ഷുഹൈബിന്റെ കൊലപാതകത്തിന് ഒരു വർഷം തികഞ്ഞപ്പോഴാണ് വീണ്ടും CPM രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇല്ലാതാക്കിയത്. എതിരാളികളുടെ ജീവനെടുക്കുന്ന CPM ഭീകര സംഘടനകളെ പോലെയാണ് പെരുമാറുന്നത്. കാസർഗോഡ് 19 വയസ്സുള്ള കൃപേഷിനെയും 21 വയസ്സുകാരനായ ശരത്ലാലിനെയും വെട്ടിക്കൊന്ന CPM തീകൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്ന് ഓർത്താൽ നന്ന് എന്നും സുധാകരൻ ഫേസ്ബുക്ക് ലൈവിൽ കുറിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.